ഹേഴ്സ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് ടി പ്രിൻറ്റ് 20 എന്ന് പറയുന്ന ഒരു ബ്രായാണ്. അത് മോഡൽ നെയിമാണ് ടി പ്രിൻറ്റ് 20 എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലേ പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് വേണ്ടവർക്കും നല്ല അത്യാവശ്യം നല്ല വൈബ്രൻറ്റ് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആക്കുന്ന ഒരു രീതിയിലുള്ള മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ അറിയാം എല്ലാവർക്കും സപ്പോർട്ടും അതേപോലെ തന്നെ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്ന ഇത് ഫുൾ കവറേജ് ആണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും സപ്പോർട്ട് എന്താ കവറേജ് എന്താന്നല്ലേ. സപ്പോർട്ട് ബ്ര എന്ന് പറയുമ്പോൾ നമ്മളെ നല്ലതായിട്ട് ഇടുന്ന സമയത്ത് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത് ലിഫ്റ്റ് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ സപ്പോർട്ട് ബ്ര എന്നൊക്കെ പറയുന്നത്. ചില ബ്രായിൽ നമുക്ക് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഫുൾ കവറേജ് ബ്രായും ഉണ്ട്. ഇനി അതല്ലാതെ തന്നെ ഫുൾ കവറേജ് ബ്ര എന്ന് മാത്രമായിട്ടുള്ളതും ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കവറേജ് വിത്ത് മോൾഡഡ് കപ്പോട് കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫുൾ കവറേജ് എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കാമല്ലോ ഏതൊക്കെ പോർഷനിലായിരിക്കും വരുന്നതെന്നുള്ളത്. നമുക്ക് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ അണ്ടർആംസിൻ്റെ അവിടെയും നമ്മുടെ ബാക്ക് പോർഷൻ്റെ ഈ ഒരു പോർഷനും ഇതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് കിട്ടേണ്ടതും എടുക്കേണ്ടതും അല്ലേ. അപ്പം ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലഷ് നമുക്ക് ഇവിടെ തള്ളി നിൽക്കാറുണ്ട്. അതേപോലെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ കഷത്തിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഫ്ലഷ് തള്ളി നിൽക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് ചെസ്റ്റിൻ്റെ ഈ രണ്ട് പോർഷനും നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഈ രണ്ട് പോർഷനും നമുക്ക് തള്ളി നിൽക്കാറുണ്ട്. അപ്പം ഈ ഫുൾ കവറേജ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നന്നായിട്ട് കവർ ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു ബ്രായനെയാണ് കവറേജ് ബ്രായ എന്നും സപ്പോർട്ടിൻ്റെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഉള്ള ഒരു ഡിഫറൻസ് അതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതപ്പോൾ ഒരു സപ്പോർട്ട് തരില്ലേ എന്നുള്ളത് ചോദിക്കും. സപ്പോർട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള നമ്മൾ മറ്റ് ഭയങ്കരമായിട്ട് പറയുന്നതിൻ്റെതനുസരിച്ചിട്ടുള്ളതല്ല. ഇതിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഈ ബ്രായ്ക്ക് കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ നല്ല കവറേജും കിട്ടുന്നുണ്ട്. ഈ കവറേജിൻ്റെ ഈ ഒരു ഇത് ഏരിയ നോക്കുമ്പോഴാണ് ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ എക്സ്ട്രാ ഈ ഒരു പോർഷൻ കണ്ടോ ലെയറ് ക്ലോത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ഫുള്ള് കവർ ചെയ്യുന്നതും. ഈ ബ്രസ്റ്റിന് ചുറ്റും കണ്ടോ പോയിട്ടുണ്ട്, അത് നമ്മൾ കവർ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് ഫുൾ ഈ പറഞ്ഞ പോലെ മോൾഡഡ് കപ്പായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയാണ്. പിന്നെ ഈ കവറേജ് ഉള്ള ബ്രാ ഇടുമ്പം ചിലവർക്കൊക്കെ പറയും അയ്യോ പരന്നു പോയോ എന്നൊരു സംശയമുണ്ട് എന്നൊക്കെ പറയും അല്ലേ. ചിലവർക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും. പരപ്പ് എന്ന് പറയുന്നത് ഒന്ന് നമ്മളുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള കുറച്ച് ഡിഫറൻസ് എന്തായാലും വരുമല്ലോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് സ്റ്റിച്ച് ഇട്ട പോലത്തെ തന്നെ പോലെ ഒരു ഭയങ്കര പോയിൻറ്റഡ് ആയിട്ട് ഉള്ള ഒരു രീതിയിൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ആ ഏരിയ വന്നിട്ട് ആ ഫ്രണ്ട് ഏരിയ വന്നിട്ട് ഫുള്ള് എന്താ പറയുക ഇച്ചിരി പരപ്പായി പോയോ എന്നുള്ളൊരു ഫീല് വരാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രസ്സിൻ്റെ ഇതനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ബ്രായ ഇതേപോലത്തെ ഒരു ബ്രായ ഇട്ടിട്ട് നമ്മളുടെ സൽവാർ വന്ന് ഭയങ്കര ടൈറ്റ് ഫിറ്റാണ്. ചിലപ്പോൾ ഇച്ചിരി നമ്മൾ വണ്ണം നമുക്ക് എപ്പോഴും ലേഡീസിന് ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ ലേഡീസ് എന്ന് പറയുന്നത് പീരീഡ്സിൻ്റെ ടൈമിലുള്ള നമ്മുടെ ബോഡി ചേഞ്ചസ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്തുള്ള ഇപ്പോൾ ചില സമയത്ത് രാവിലെ എണീക്കുമ്പം നമ്മൾ കുളി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ചിലപ്പം നമ്മുടെ ബ്രാ ഇടുന്ന സമയത്ത് മേ ബി നമുക്ക് ഫസ്റ്റ് ഹുക്കിലായിരിക്കും ഇടാൻ പറ്റുന്നത്. ഫസ്റ്റ് ഹുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ അറ്റത്തുള്ള ഹുക്കിലായിരിക്കും ചിലപ്പോൾ ഇടാൻ പറ്റുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഓക്കെ ആയിക്കഴിഞ്ഞ് നമ്മുടെ ശരീരം ഒന്ന് ലൂസ് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇങ്ങോട്ട് കയറ്റി ഇടാൻ പറ്റുമായിരിക്കും അല്ലേ. അത് ഓരോ സമയത്തിൻ്റെയും ഇതനുസരിച്ച് നമ്മളുടെ ബോഡിക്ക് ചേഞ്ച് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബ്രാ ഇട്ടിട്ട് നമ്മൾ ഒരു സൽവാർ കുറച്ച് ഇച്ചിരി എന്താ വെച്ചാൽ നല്ലതായിട്ട് ഭയങ്കര ഷേപ്പായിട്ട് നമ്മൾ ചെസ്റ്റൊക്കെ നല്ല ടൈറ്റായിട്ട് ഇച്ചിരി എന്താ പറയുക ഷേപ്പിലാണ് സൽവാർ ഇടുന്നതെങ്കിൽ നമുക്ക് ആ ഇടുന്ന ഡ്രസ്സിലും ചിലപ്പം ഒന്ന് പരന്ന പോലെ നമുക്ക് അങ്ങനെയും ഫീൽ ചെയ്യും. ഇപ്പം നമ്മൾ ബ്ലൗസൊക്കെ ഇടാൻ പോകുമ്പം നമ്മൾ എന്തുകൊണ്ടാണ് സാരി ബ്ര യൂസ് ചെയ്യുന്നത്? കറക്റ്റ് കപ്പ് ആ ബ്ലൗസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിനകത്തും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രാ ഇടുമ്പം നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഡ്രസ് ഫിറ്റിങ്ങും കൂടെ നമ്മളൊന്ന് മനസ്സിൽ കാണണം. അപ്പോൾ അങ്ങനെ അനുസരിച്ചിട്ടെന്നാണ് നമുക്ക് ആ ഒരു ബ്രായുടെ ഇത് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലും നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു മോൾഡിങ് ആയിട്ടുള്ള മോൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ
എല്ലാ വീഡിയോയിലും മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് മോൾഡിംഗ് എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ആർക്കും ഒരു പോയിൻറ്റഡ് ആയിട്ട് അങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കണം എന്നില്ല, എല്ലാവർക്കും ഒരു കർവായിട്ട് നിൽക്കണം കുറവ് എന്നുള്ളൊരു രീതി. പിന്നെ നമുക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല ഈ ഇങ്ങനെയുള്ള ഒരു ഫുൾ കവറേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും വേണം കവറേജും ഉണ്ടാവും, എന്നാൽ അത്യാവശ്യം നമുക്കതനുസരിച്ചിട്ടുള്ള ഷേപ്പും വേണം. അപ്പോൾ ആ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ബ്രാ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അതേപോലെ ഇതിൻ്റെയൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എപ്പോഴും വേണം അല്ലെ സ്ട്രാപ്പ്, സ്ട്രാപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സ്ട്രാപ്പ്, ബാക്കിലത്തെ ഹുക്ക്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഏതെങ്കിലും ഒരു കുറഞ്ഞ ഒരു ഇതിൽ കിട്ടുന്നുണ്ടോ അത് എവിടെയെങ്കിലും അത് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാകാം മേ ബി, അല്ലെങ്കിൽ അത് നമ്മുടെ ഫിറ്റിങ്ങിന് അത് മേ ബി നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പം അത് നോക്കി വേണം നമ്മൾ എപ്പോഴും ഒന്ന് പർച്ചേസ് ചെയ്യാൻ. എന്തെങ്കിലും ഇട്ടാൽ മതിയിലോ എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനോട് എനിക്കൊന്നും തന്നെ പറയാനില്ല. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ നോക്കി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് നല്ലൊരു രീതിയിൽ ഇടാനും എടുക്കാനും പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 590 ആണ്. നല്ല പ്രിൻറ്റഡിലും നല്ല ഇതുപോലത്തെ അട്രാക്റ്റീവ് കളറിലുമാണ് നമുക്കിത് വരുന്നത്. ഇതിൻ്റെ കപ്പിൾ ഇരിക്കുന്നത് ഡി കപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയവർ വലിയ സൈസ് വേണ്ടവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഷോപ്പിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ അത്യാവശ്യം വലിയ സൈസ് വരെയും നമ്മൾ വലിയ സൈസ് എന്ന് പറഞ്ഞാൽ ഡി വരേക്കും നമ്മൾ വെച്ചിട്ടുണ്ട്, 42 വരെയും വെച്ചിട്ടുണ്ട്. അപ്പം ബിഗർ സൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്താൽ നമ്മൾ കമ്പനി പറഞ്ഞ് നമ്മളത് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുമുണ്ട്, കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ അതേപോലെ റിക്വസ്റ്റ് അയച്ചാൽ മതി, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതാണ് ഈ പറഞ്ഞേക്കണ പോലെ ഈ ഒരു ഫുൾ കവറേജ് ബ്രാൻഡിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് തന്നത്. ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, സൈസും കാര്യങ്ങളും പറഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ പോലെ ഓൾ ഓവർ ഇന്ത്യ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട്, എബ്രോഡും കൊറിയർ ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സ് നമുക്ക് എൻക്വയറി ഉണ്ട് എബ്രോഡും, അപ്പോൾ അതും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കസ്റ്റമേഴ്സ് പറയുന്ന അനുസരിച്ചിട്ടുള്ള കൊറിയർ സർവീസ് നമ്മൾക്ക് അവൈലബിൾ അല്ലെങ്കിലും കണ്ടുപിടിച്ച് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് ഉപകാരപ്പെട്ടതാണെന്ന് തോന്നിച്ചാൽ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.